ഒരു ആനയെ വാങ്ങാൻ ആഗ്രഹിച്ചയാൾ ബസ് പ്രേമികളായ കേരളത്തിലെ വണ്ടിപ്രാന്തന്മാരുടെ മനസ്സ് കവർന്ന കൊമ്പൻ ഹോളിഡേസിന്റെ കഥ. താനൊരു ആനയെ വാങ്ങാനായി സ്വരൂപിച്ച പണം വീട്ടുകാർ സമ്മതിക്കാതെ വന്നപ്പോൾ എല്ലാവരുടെയും എതിർപ്പ് മറികടന്ന് 2018 ഒരു സെക്കൻഡ് ഹാൻഡ് ബസ്സിൽ നിന്നും തുടക്കം കുറിച്ച കൊമ്പൻ പിന്നീട് ബസ് പ്രേമികളിൽ സ്ഥാനം പിടിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ കാരക്കാട്ട് എന്ന സ്ഥലത്താണ് കൊമ്പന്റെ സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത്. കൊമ്പൻ എന്ന പേരിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് ദീപുചേട്ടൻ. ആലപ്പുഴക്കാരനായ ദീപുചേട്ടൻ 2018 സെക്കൻഡ് ഹാൻഡ് ബസ്സിനെ മോടി പിടിപ്പിച്ച് നിരത്തിലിറക്കി. അതിന് അധോലോകം എന്ന എഡിഷൻ പേരും നൽകി. എന്നും വ്യത്യസ്തതകൾ ഇഷ്ടപ്പെടുന്ന മലയാളികൾ അധോലോകത്തെ അംഗീകരിച്ചു. അധോലോകത്തെ കേരളക്കര നെഞ്ചിലേറ്റിയതോടെ ഒരു പുതിയ വണ്ടി എന്ന സ്വപ്നത്തിലേക്ക് ദീപുചേട്ടൻ കടന്നു. പിന്നീട് അടുത്ത ബസ്സുകൂടെ കൊമ്പൻ സാമ്രാജ്യത്തിലേക്ക് വന്നു. അധോലോകത്തിൻ്റെ അനിയനായി കാളിയൻ എഡിഷൻ ബസ്, തുടർന്ന് ദീപുചേട്ടൻ യോദ്ധാവ് എഡിഷൻ ബസ്സുകൂടെ നിരത്തിലിറക്കി. അധോലോകവും കാളിയൻ എഡിഷനും യോദ്ധാവ് എഡിഷനും ബസ് പ്രേമികളിൽ ഉണ്ടാക്കിയ ഓളം വളരെ വലുതു തന്നെയാണ്. പിന്നീട് രണ്ട് അനിയന്മാരെ കൂടി ദീപുചേട്ടൻ അവർക്ക് സമ്മാനിച്ചു, ദാവൂദ് എഡിഷനും ബോംബെ എഡിഷനും. കൊമ്പൻ ബസ്സുകൾ മറ്റു ബസ്സുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് അതിലെ കലകൾ തന്നെയായിരുന്നു. മലയാള സിനിമയിലെ കോമഡി രംഗങ്ങൾ കാർട്ടൂൺ രൂപം നൽകിയാണ് ബസ്സിൽ അവതരിപ്പിച്ചിരുന്നത്. ദാവൂദ് എഡിഷനും ബോംബെ എഡിഷനും ചേട്ടന്മാരിൽ നിന്നും വേറിട്ട് നിന്നിരുന്നത് കറുത്ത മീനിയിലായിരുന്നു. കൊമ്പന്റെ വിശ്രമ കേന്ദ്രമായ ധാരാവിയിൽ കൊമ്പനെ കാണാൻ എത്തുന്നവർ നിരവധിയാണ്. 24 മണിക്കൂറും അവർക്കായി ധാരാവി തുറന്നു പ്രവർത്തിക്കുന്നു. ആദ്യകാലങ്ങളിൽ സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു കൊമ്പനെ കാണാൻ വരുന്നവർക്ക് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത്. പിന്നീട് അത് ധാരാവിയിലേക്ക് മാറ്റി. കൊമ്പന്റെ പ്രവർത്തനങ്ങൾക്ക് ദീപുചേട്ടന്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഓരോരുത്തരെയും കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കൊമ്പന്റെ ആദ്യ വണ്ടിയായ അധോലോകം എഡിഷന്റെ സാരഥിയായി പന്തളം കാരക്കൽ സ്വദേശിയായ ആശാൻ എന്ന് വിളിച്ചിരുന്ന അജയേട്ടനും ആശാന്റെ വലങ്കയ്യായി സുധിച്ചേട്ടനുമാണ് ആദ്യ വണ്ടിയായ കൊമ്പനെ നയിച്ചിരുന്നത്. എന്നാൽ ജോലി ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോവേണ്ടി വന്നതിനാൽ പകരക്കാരനായി കൊമ്പന്റെ കോട്ടയിലേക്ക് വന്നത് തൃശൂരിൽ നിന്നും അപ്പാനി എന്ന ഗോകുൽ ചേട്ടനാണ്. പിന്നീട് അധോലോകത്തിന്റെ അനിയനായ കാളിയൻ എഡിഷൻ ബസിന്റെ പാപ്പാന്മാരായി കൊട്ടാരക്കരയിൽ നിന്നും ടിപ്പറിലൂടെ ഡ്രൈവർ രംഗത്തേക്ക് കടന്നു വന്ന ഇദ്ദേഹം പല പ്രൈവറ്റ് ബസ്സുകളുടെയും തുടർന്ന് പല ഹോളിഡേസ് ഗ്രൂപ്പുകളുടെയും അമരക്കാരനായ മിന്നൽ എന്ന ഉണ്ണിച്ചേട്ടനും മിന്നലിന് കൂട്ടായി കുഞ്ഞാറ്റ എന്ന സുജിത്തേട്ടനും കൊമ്പൻ സാമ്രാജ്യത്തേക്ക് എത്തി. തുടർന്ന് കരിവീരൻ ദാവൂദ് എഡിഷനെ നയിക്കാൻ ജിബിൻ ചേട്ടനും മിഥുൻ ചേട്ടനും കൂടിയായപ്പോൾ പിന്നീട് നടന്നത് ചരിത്രം. ദാവൂദ് എഡിഷന് ശേഷം ധാരാവി കീഴടക്കിയ അഞ്ചാമനാണ് ബോംബെ. കറുപ്പിൽ കുളിച്ചെത്തിയ ബോംബെക്കായി ധാരാവി തുറന്നിട്ടു. ബോംബെയുടെ വരവോടെ ചില മാറ്റങ്ങൾ ധാരാവിയിലുണ്ടായി. യോദ്ധാവിൽ നിന്നും ശ്രീജിത്തേട്ടൻ ബോംബെ നയിക്കാൻ എത്തിയപ്പോൾ RX വലങ്കയായി എത്തിയത് സുജിത്തേട്ടനാണ്. നിലവിൽ 5 ബസ്സുകൾ ഇറക്കിയ ദീപുചേട്ടൻ 6ഉം 7ഉം ബസ്സുകൾ ഇറക്കുമെന്നും തന്റെ സ്വപ്നമായ ആനയെ വാങ്ങൽ ഇനിയും തുടരുമെന്നും പറഞ്ഞു വെക്കുന്നു.